ദൈവത്തിരുനാൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മലയാളി പെന്തക്കോസ്റ്റൽ യൂത്ത് ഫ്രണ്ട്സ് എന്ന ഈ ഗ്രൂപ്പിൽ ദൈവവചനം സംസാരിക്കുവാൻ കർത്താപ്പച്ചനൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി നന്ദി പറയുന്നു. വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ദാനമായി തന്നല്ലോ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവവചനം ശ്രമിക്കാം. കർത്താപ്പച്ചൻ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ എം പി വൈഫിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കർത്തൃഭൃത്യന്മാർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ചിന്തകൾ എൻ്റെയും ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ഇനി അനേക ഭക്തന്മാർ കർത്താവിൻ്റെ വചനം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരുടെയും ദൈവവചനം അത് അനേകരുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞ് അനേകർക്ക് അത് അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ഗ്രൂപ്പിനെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഈ മാസത്തെ ദൈവവചന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ടോപ്പിക്ക് വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതാണല്ലോ. എന്തുകൊണ്ടും ഈ കാലയളവിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണത്, വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഇത് എഴുതിയിരിക്കുന്നത് യൂദാപ്പോസ്തലൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടുക, താൻ അത് ഫോക്കസ് ചെയ്തിട്ട്. ഒറ്റ ലേഖനമേ ഉള്ളൂ, ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ, എന്നാൽ വളരെ വിശാലമായി നമ്മോട് സംസാരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി എങ്ങനെ ഒരു ക്രിസ്തു ഭക്തൻ പോരാടണം, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് യൂദയുടെ ലേഖനം എന്ന് പറയുന്നത്. യൂദയുടെ ലേഖനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ അപ്പോസ്തലൻ വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ലേഖന കർത്താവ് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാ തുടങ്ങുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. ഞാനിങ്ങനെ എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, എൻ്റെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണ് സമൂഹത്തിൽ ഉന്നതനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും മാന്യനായ ഒരു വ്യക്തി. അപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ പേരിലൂടെയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, അതെൻ്റെ ഇന്നാര എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, തന്നെത്താൻ ഉയർത്തുവാൻ പലരും ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഈ ക്രിസ്തുഭക്തൻ എന്താ ചെയ്യുന്നത്, ഈ അപ്പോസ്തലൻ എന്താ ചെയ്യുന്നത്, തന്നെത്താൻ ഉയർത്താതെ വണ്ണം താൻ ഒന്നുമില്ല, താൻ യേശു ക്രിസ്തുവിൻ്റെ ദാസന എന്ന് പറഞ്ഞിട്ടാ ഈ ലേഖനം തുടങ്ങുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സഹോദരനല്ലേ യൂദ, ശരിക്കും ന്യായമായ കാര്യമാ തനിക്ക് പറയേണ്ടത്. പക്ഷേ എന്നാൽ അവിടെ പോലും, വാക്കുകളിൽ പോലും തന്നെത്താൻ ഉയർത്താതെ വേണം, ഇല്ല, താൻ യേശു ക്രിസ്തുവിൻ്റെ ദാസന എന്ന് നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരു അപ്പോസ്തലനെ എവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ അപ്പോസ്തലൻ തനിക്ക് താൻ ലേഖനം എഴുതുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടാ. ഇങ്ങനെയാ വചനം എഴുതിയിരിക്കുന്നത്, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക്, അതായത് നമുക്ക്, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് യൂദാപ്പോസ്തലൻ തൻ്റെ വിലപ്പെട്ട ലേഖനം നമുക്ക് കൈമാറുകയാ. നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ശരിക്കും പറഞ്ഞാൽ തൻ്റെ മനസ്സിൽ താൻ ആഗ്രഹിച്ചത് പൊതുവിലുള്ള പൊതുജനത്തിന് രക്ഷയെക്കുറിച്ച്, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതണമെന്ന് ആണ്. അതിനുവേണ്ടി ഒത്തിരി താൻ പ്രയത്നിച്ചു എന്ന് വചനത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് ആത്മപ്രേരിതനായി തൻ്റെ സബ്ജക്റ്റ് ട്വിസ്റ്റ് ചെയ്യുവാനായിട്ടിടയായി. അങ്ങനെയാണ് വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന ഈ സബ്ജക്റ്റിലേക്ക് വന്നത്. കാരണം എന്തെന്നറിയാമോ, അന്ന് ദൈവസഭകളിൽ അഭക്തരായ ചില ദുരുപദേശകന്മാർ ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ് അനേകരുടെ വിശ്വാസത്തിൽ നിന്ന് തള്ളിയിടുവാൻ വേണ്ടി ഒരു കൂട്ടം ദൈവസഭയെ ആക്രമിക്കുവാൻ തുടങ്ങി. ആ തെറ്റായ ഉപദേശത്തിനെതിരെ വീണുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് യൂദാപ്പോസ്തലൻ തൻ്റെ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാ വചനം എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം. അപ്പോൾ ആ കാലെ
അളവിൽ വിശ്വാസത്തിനു വേണ്ടി അനേക വ്യക്തി ജീവിതങ്ങൾ പോരാടുന്നില്ല, അവർ പോരാടി ജയിക്കുന്നില്ല, അവർ പരാജയപ്പെട്ടു പോവുകയാണ്. ഇത് കണ്ടിട്ട് അപ്പോസ്തോലന്റെ ഹൃദയം വേദനിച്ചു. താൻ ഇങ്ങനെ മനസ്സിലാക്കിയില്ല, ഇപ്പോൾ തനിക്ക് ആവശ്യമെന്ന് പറയുന്നത് രക്ഷയെ കുറിച്ചല്ല, മറിച്ച് രക്ഷ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ജനം നശിച്ചു പോകുന്നു, അവരെ അതെ പോരാടി ജയിക്കുവാൻ വേണ്ടി അവരെ ഉദ്ധാരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലൻ തൻ്റെ ലേഖനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദുരുപദേശകന്മാർ ശക്തമായി ദൈവിക സമൂഹത്തിൽ, അമേൻ, സഭകളിൽ പ്രബലപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉപദേശങ്ങൾ വർദ്ധിച്ച് അനേക വിശ്വാസ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതെ, ഈ ടോപ്പിക്കിന് വളരെ പ്രാധാന്യം ഈ കാലയളവിലുണ്ട്. നോക്കണം, ഇവിടെ നാലാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവ കൃപയെ, ഹല്ലേലൂയ, ആമേൻ, അത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതായ ഒരു വേർഡാണ് ഈ ദൈവ കൃപയെന്ന് പറയുന്നത്. ആ കൃപയെ അവർ ദുഷ്കാമ വൃത്തിയിലേക്ക് ജനത്തെ വഴിതെറ്റിച്ച് വിടുവാനായിട്ടിടയാക്കി. അതായത് ദൈവവചനത്തിലെ ഒരു സെന്റൻസ് അല്ലെങ്കിൽ മിയർലി ഒരു വേർഡ് എടുത്തിട്ട് ആ വചനത്തെ ആമേൻ തങ്ങളുടേതാകുന്ന ആഗ്രഹപ്രകാരം വചനത്തെ കൊട്ടിക്കളഞ്ഞു, അവർ ദൈവവചനത്തെ വികൃതമാക്കി കളഞ്ഞു. റോമാലേഖനം പഠിച്ചു കഴിഞ്ഞാൽ അമേൻ അതിൽ ചില വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 3:24 ഇങ്ങനെ പറയുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. കൃപ എങ്ങനെ ലഭിച്ചതാ? സൗജന്യമായി ലഭിച്ചതാ? അനീതിയായിരുന്ന നമ്മളുടെ മേൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോൾ, അത് സൗജന്യമായി ലഭിച്ചപ്പോൾ നാം നീതീകരിക്കപ്പെട്ടു. വേറൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 5:20 എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ ഈ ലേഖനങ്ങൾ വിശാലമായി കൃപയെ കുറിച്ച് ഫോക്കസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ അവർ അതൊന്നും മുഴുവനായി പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു സെന്റൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഹാഫ് എ സെന്റൻസ് എടുത്തിട്ട് കഴിഞ്ഞിട്ട് അവർ കൃപയെ അതെ പാപം ചെയ്യാം എന്നുള്ള ലൈസൻസ് ആക്കി മാറ്റിക്കളയുകയാണ്. ഇവിടെ റോമർ 5:20 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നാൽ 6 എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്നോ? അല്ലേ, അല്ല. പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധമായി ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ദുരുപദേശകന്മാർ എന്താ ചെയ്യുന്നത്? അവർ പറയുകയാണ്, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ വചനത്തിൽ ഉറപ്പില്ലാത്ത വ്യക്തികൾക്ക്, വചനത്തിൽ പരിജ്ഞാനമില്ലാത്ത വ്യക്തികൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അതെ അവർ ലോകപ്രകാരം ജീവിക്കുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ ദൈവമക്കളെ, അതെ തങ്ങളുടേതായ ആഗ്രഹത്തിന് വേണ്ടി, അഭിലാഷം സഫലീകരിക്കേണ്ടതിന് വേണ്ടി ദൈവവചനത്തെ കൊട്ടിക്കളയുന്ന ഒരു കൂട്ട ഫോൾസ് ടീച്ചേഴ്സ് ഇന്നും ദൈവസഭയിൽ പ്രബലമായി കൊണ്ടിരിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൻ്റെ ആധികാരികത, ദൈവവചനത്തെ യഥാർത്ഥമായി പറയേണ്ട ഒരു കൂട്ടം അതെ ആമേൻ ട്രൂ ടീച്ചേഴ്സ് ഈ നാളുകൾ എഴുന്നേൽക്കണം. അതിനായി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മാത്രമല്ല, വിശ്വാസികളുടെ കണ്ണുകൾ തുറക്കണം. ബെരോവയിലെ വിശ്വാസികൾ ദൈവവചനം കേൾക്കുമ്പോൾ അത് യഥാർത്ഥമായി വചനത്തിൽ ഉണ്ടോ എന്ന് അവർ വ്യക്തമായി നോക്കി മനസ്സിലാക്കുമായിരുന്നു. ഇങ്ങനെയായിരിക്കണം ഒരു കൂട്ടം വിശ്വാസികൾ എഴുന്നേൽക്കേണ്ടത്. ഇങ്ങനെയായിരിക്കണം ഒരു കൂട്ടം വിശ്വാസികൾ ആത്മീയമായി വർദ്ധിച്ചു വരേണ്ടത്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഉറപ്പില്ല എങ്കിൽ അതെ ഇങ്ങനെയുള്ള തെറ്റായ ഉപദേശത്തിൻ്റെ മേൽ നാം അകപ്പെട്ട വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി നമ്മൾ അതെ മറിഞ്ഞു വീഴുവാനായിട്ടിടയായി തീരും.
പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കിയ യൂദാ അപ്പോസ്തലൻ പറയുകയാ, ഇവിടെ ദൈവകൃപയെ അവർ ദുഷ്കാമവൃത്തിക്ക് ദുർനടപ്പിന് അവർ ദൈവകൃപയെ യൂസ് ചെയ്യുകയാ. നാമെന്ന് പറയുന്നത് അമേൻ ഇന്ത്യ മഹാരാജ്യത്തിലെ വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഒത്തിരി വിവിധമായ ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള ഒരു ദേശത്തിലുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു സുവിശേഷം നമ്മുടെ ദേശത്തിലേക്ക് ആദ്യം കടന്നു വന്നപ്പോൾ ആദിമ ഭക്തന്മാർ ഒരുപാട് ത്യാഗം സഹിച്ചു. അവർ വിശ്വാസത്തിന് വേണ്ടി ശക്തമായി പോരാടി. അന്ന് ഈ യേശുവിനെ കുറിച്ച് അറിയാത്ത വ്യക്തികൾ, അവർക്ക് യേശുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അമേൻ. ചിലർ യേശുവിനെ സ്വീകരിച്ചു, അതേ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ വീട് നഷ്ടമായി, അതേ അവർക്ക് പാർപ്പിടം നഷ്ടപ്പെട്ടു, അവർക്ക് ഭക്ഷണമില്ലാതെയായി, അവർക്ക് വസ്ത്രമില്ലാതെയായി, അവർ പല തരത്തിലുള്ള നിന്ദകൾ, ശാരീരികമായ പീഡനങ്ങൾ, ഇതൊക്കെ അനുഭവിച്ചതല്ലേ നമ്മുടെ മാതാപിതാക്കൾ. എന്നിട്ടും അവർ വിശ്വാസത്തിന് വേണ്ടി പോരാടി ജയിച്ചു. ആ തലമുറയിലെ പിൻതലമുറക്കാരാ നാം ഓരോരുത്തരും. എന്നാൽ നോക്കണമേ, ഇന്ന് നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ വിശ്വാസികളെന്ന് അഭിമാനിക്കപ്പെടുന്നു. അന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് അന്ന് വിശ്വാസത്തിന് വേണ്ടി അതേ അവരെ ആക്രമിച്ചതെങ്കിൽ ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ദൈവസഭയിലേക്ക് ഉപദേശത്തിന്റെ തെറ്റായ രൂപത്തിൽ കടന്നു വന്ന ജനത്തെ വശീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു തരത്തിലുള്ള അമൻ മറ്റൊരു സുവിശേഷം. ദൈവമക്കളെ, ഇത് നാം ഈ നാളുകളിൽ തിരിച്ചറിഞ്ഞ് അമേൻ നമ്മൾ യഥാർത്ഥമായ ദൈവകൃപയിലേക്ക് മടങ്ങി വരേണ്ടത്, വിശ്വാസത്തിന് വേണ്ടി പോരാടി ജയിച്ചവരുടെ കൂട്ടത്തിലാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. അതെ, ഇവിടെ ഒരു കൂട്ടം ദുരുപദേശകർ പറയുന്നത് അതെ അവർ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. ഇത് മനസ്സിലാക്കി ഹൃദയം നൊന്ത യൂദാ അപ്പോസ്തലൻ നമുക്ക് കാട്ടിത്തരികയാണ്. നിങ്ങൾക്കറിയാമോ, അമേൻ, പഴയ നിയമകാലത്ത് ഇതേ വിശ്വാസം ത്യജിച്ചു പോയ ഒരു കൂട്ടത്തിന് എന്താ സംഭവിച്ചതെന്ന്. അത് നമുക്ക് സോളിഡ് പ്രൂഫായിട്ട് നിലനിൽക്കുക, അത് വീണ്ടും തൻ്റെ ലേഖനത്തിൽ അത് എഴുതി വച്ചിരിക്കുക. കാരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അമേൻ. ഇങ്ങനെ വിശ്വാസത്തിന് വേണ്ടി പോരാടി ജയിച്ചില്ല എങ്കിൽ നിത്യനാശത്തിലേക്ക് കർത്താവ് തള്ളിയിടും. കർത്താവിൻ്റെ കോപത്തിന് നമ്മൾ അടിപ്പെട്ടു പോകുമെന്ന് വ്യക്തമായി താൻ തൻ്റെ തൂലിക വീണ്ടും ഈ ലേഖനത്തിൽ ചലിപ്പിക്കുക. നോക്കണമേ എന്താ എഴുതിയിരിക്കുന്നത്. നമുക്ക് വളരെ നല്ല പോലെ അറിയാമെന്ന വേദഭാഗങ്ങളായത്, ഒന്ന് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പട്ടുപോയത് നോക്കൂ. വളരെ വേദനയോടുകൂടി മിസ്രയേം ദേശത്ത് നിലവിളിച്ച ഒരു കൂട്ടം ഇസ്രായേൽ മക്കൾ, ആർക്കും അവരെ വിടുവിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യഹോവയായ ദൈവം അതേ തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി മോശ എന്ന ലീഡറെ ആ ദേശത്തിന്മേൽ അയച്ചു. ഇതാ ഇത്രയും ലക്ഷോപലക്ഷം ജനം ഇതാ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ ദൈവം അവരെ എന്ത് അത്ഭുതകരമായ വഴി നടത്തിയത്. ചെങ്കടൽ അവരുടെ മുന്നിൽ ഫേസ് ചെയ്യേണ്ടതായി വന്നു. എന്നാൽ ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ ഒരു ചെങ്കടലിനെ ഒരു ഹൈവേ ആക്കി മാറ്റി ദൈവം ഈ ജനത്തെ വിടുവിച്ചു. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതല്ലേ. എന്നാൽ അടുത്ത പ്രതിസന്ധിയുടെ മുന്നിൽ അവർ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് അവർ പിറുപിറുക്കുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 5 അധ്യായം നമുക്ക് 10 അധ്യായം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഇസ്രായേൽ മക്കൾ എങ്ങനെ നശിച്ചു പോയി എന്ന് എഴുതിയിട്ടുണ്ട്. 5 മുതൽ 10 വാക്യം വരെ വായിച്ചാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതേ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ട് പിറുപിറുപ്പ് അവരുടെ ജീവിതത്തിലുണ്ടായി. പിറുപിറുപ്പ് അവരെ ആ മരുഭൂമിയിൽ തള്ളിയിടുവാൻ, അതേ അവർ പട്ടുപോകുവാനായിട്ടിടയായി തീർന്നു. നോക്കണമേ ദൈവജനമേ, ഹല്ലേലൂയ, അവർ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാത്തത് കൊണ്ട് അവർ പട്ടുപോയി.
ഇതൊക്കെ യൂത തന്റെ ലേഖനത്തിൽ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുക. കാരണം ഞാനും നിങ്ങൾ മടങ്ങി വരേണ്ടതിന്, ഞാനും നിങ്ങൾ യഥാസ്ഥാനപ്പെടേണ്ടതിന്, ഞാനും നിങ്ങളും ഫേസ് ചെയ്യുന്ന ഈ പ്രോബ്ലങ്ങളിൽ നിന്ന് അതേ വിശ്വാസം ഇല്ലാത്തവരായി, അതേ ഈ ലോകത്തിലേക്ക് പോകുന്നവരായിട്ടല്ല, മറിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ഇല്ല എന്റെ യേശുവിന് സാധ്യമായതൊന്നുമില്ല, കഴിഞ്ഞ നാളുകളിൽ അതേ യേശു എന്റെ ജീവിതത്തിൽ ഈ വിഷയത്തിന്റെ മേൽ വിടുതൽ തന്നുവെങ്കിൽ അതേ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഈ പ്രതികൂല എന്നെ നശിപ്പിക്കയില്ല, അതിൽ നിന്ന് ഞാൻ ജയം പ്രാപിക്കും. പ്രൈസ് ദ ലോർഡ്. അതാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കേണ്ടത്. പിറുപെറു പെന്നിലും നിങ്ങളിലും വന്നു, ഇതാ വചനം എഴുതി വച്ചിരിക്കുന്നു, നാശത്തിലേക്കാണ് നാം പോകുന്നത്. കർത്താവ് നമ്മെ തള്ളിക്കളയുവാനായിട്ടിടയായിത്തീരും. അവിടെ വളരെയധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ അതിലെല്ലാത്തിനെ കുറിച്ചും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്തത് നമുക്കറിയാം, സോദോം ഗോമുറ നശിച്ചതെങ്ങനെയാ? കർത്താവ് തീയിറക്കിയ ആ ദേശത്തെ നശിപ്പിച്ചു കളഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദുർനടപ്പ് നിമിത്ത ഹോമോസെക്ഷ്വാലിറ്റി പാപമെന്നും അതേ കർത്താപ്പച്ചൻ വ്യക്തമായി എഴുതിയപ്പോൾ, അതേ ദൈവ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചപ്പോൾ, അതേ അതൊന്നും പാപമല്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം ദുരുപദേശക്കാരുടെ വലയിൽ വീണ ദൈവത്തിൻ്റെ ജനമേ വചനം പറയുന്നു അത് പാപമാണ്, അമേൻ, അവർക്കുള്ള അമേൻ ശിക്ഷ എന്താണ്? കർത്താവ് തീയിറക്കി ആ ദേശത്തെ നശിപ്പിച്ചു. വചനം ഇങ്ങനെയാ പറയുന്നത്, ലോത്ത ദേശം സോദോം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഫലഭൂയിഷ്ടമുള്ള ദേശം. അപ്പോൾ ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന ദേശം സമൃദ്ധമായ ദേശമാ. സാമ്പത്തികമായി നമുക്കൊന്നിനും ബുദ്ധിമുട്ടില്ല. എല്ലാ നിലയിലും നാം പറയുന്നു, അതെ ഞാൻ സമൃദ്ധിയിലാ ജീവിക്കുന്നത്. എന്നാൽ വചനം പറയുന്നു, അതെ ഇന്ന് നിനക്ക് തോന്നും നീ ഫിസിക്കലി സമൃദ്ധിയിലാണെന്ന്, എന്നാൽ എൻ്റെ കരം ഈ പാപനിമിത്തം അതെ നിങ്ങൾ നാശത്തിലേക്ക് പോകുവാനായിട്ടിടയായിത്തീരാ, എൻ്റെ കരം അതിന് ഭാരമായിരിക്കുന്നുവെന്ന വചനം പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സമൃദ്ധിയിലായിരിക്കുന്നു, ഇന്ന് നിങ്ങൾക്ക് പ്രയാസമില്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ സന്തോഷവാനായിരിക്കുന്നു ഈ പാപമൊക്കെ ചെയ്തിട്ടും, അതേ ദൈവത്തിൻ്റെ കൃപ അതിന് മുകളിലുള്ളത് കൊണ്ട് ഞാൻ സേഫായി ആരെങ്കിലും ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നുവോ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. വചനം പറയുന്നു, ദുർനടപ്പ് ഹോമോസെക്ഷ്വാലിറ്റി കർത്താവ് വെറുക്കുന്ന പാപമാണ്. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് കൊടുത്ത ശിക്ഷ ഞാനും നിങ്ങളും മറന്നു പോകരുത് എന്ന യൂദാപ്പോസ്തോലൻ വീണ്ടും തന്നെ ലേഖനത്തിൽ നമ്മോട് സംസാരിക്കുക. ഹല്ലേലൂയ. അതെ, ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞ് അതിനെ പാപത്തെ പാപം ഇല്ലാതാക്കി മാറ്റരുതേ. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ കൃപയെ അങ്ങനെ ദൈവ അമൻ വികൃതമാക്കി കളയുവാൻ എനിക്കും നിങ്ങൾക്കും അധികാരമില്ല. അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവരെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അടുത്ത് നമുക്കറിയാം ബിലയാമിനെ കുറിച്ച്, പണത്തെ കൊതിച്ച് നീതിമാനെ ശപിക്കുവാൻ പോകുന്ന വ്യക്തി ജീവിതം. അതെ, ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം വരുവാനായിട്ടിടയായിത്തീരും. അമേൻ. സ്വന്തമായ ലാഭത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി അതെ എന്തും പറയുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം അതെ ഞാൻ ദൈവത്തിൻ്റെ മക്കളാ, അമേൻ, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തി ജീവിതമാ എന്ന് പറഞ്ഞ് നമ്മളുടെ സമൂഹത്തിനിടയിൽ പലരും ഈ ദിവസങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന നാം തിരിച്ചറിയണം, ഇത് ദൈവീകമായി ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല, ഇത് പാപമാണ്, ഇതിനെ ദൈവത്തിൻ്റെ കൃപ ഒരിക്കലും കവർ ചെയ്യത്തില്ല. അങ്ങനെയുള്ളവരുടെ മേൽ കർത്താവിൻ്റെ ശാപം വരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ തലമുറകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പാപത്തെയൊക്കെ വളരെ നിസ്സാരമാക്കി കളയുക. നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ
വിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരു കൂട്ടമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവരുടെ ജീവിതത്തിൽ ഭവനം നഷ്ടപ്പെട്ടും അതെ, ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ ഒക്കെ അമേൻ വലഞ്ഞവരാ, ശാരീരികമായി ഒത്തിരി പീഡനം അനുഭവിച്ചവരാ നമ്മുടെ മാതാപിതാക്കൾ. അമേൻ അങ്ങനെയുള്ള അമേൻ മാതാപിതാക്കളുടെ ഗ്രാൻഡ് ഗ്രാൻഡ് മക്കളാ നമ്മൾ. ആ കാര്യം നാം മറന്നു പോകരുത്. ഇന്ന് ദൈവവചനത്തെ കൂട്ടിക്കളയുന്ന ഈ ദുരിതുപദേശകന്മാർ അമൻ ഇല്ലാണ്ടാകേണ്ടതിന് വേണ്ടി ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്ലീസ് അലോഡ്. അടുത്തത് വചനം പറയുന്നു, അതേ കോരഹിന്റെ മത്സരം. ഇന്ന് ദൈവസഭ അമേൻ മത്സരിച്ചു കൊണ്ടിരിക്കുക. നോക്കണം, അമേൻ ദൈവവചനം ന്യായ പ്രമാണം ഇങ്ങനെ പറയുന്നു, ന്യായാധിപന്മാരുടെ സംഖ്യാപുസ്തകം 16 അധ്യായത്തിന്റെ 1 വാക്യം എന്താ അവിടെ പറയുന്നത്? അതേ മോശയ്ക്കും അഹരോനും വിരോധമായി ഇതാ ഒരു കൂട്ടം അമേൻ വ്യക്തി ജീവിതങ്ങൾ മത്സരിക്കുവാനായിട്ടിടയായി തീർന്നു. എന്തിനാ അവർ മത്സരിച്ചെന്നറിയാമോ? യഹോവയായ ദൈവം മോശയ്ക്ക് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. മോശയാണ് അവരുടെ ലീഡർ, കർത്താവ് തിരഞ്ഞെടുത്ത ലീഡർ മോശയാണ്. മോശയ്ക്ക് നേരെ അവർ പിറുപിറുത്തു, അവർ അവർക്കെതിരായി മത്സരിച്ചു. വചനം ഇങ്ങനെയാ പറയുന്നത്, ഞാനതൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 16 അധ്യായത്തിന്റെ 1 വാക്യം, എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകൻ ഇസ്ഹാറിന്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാദാൻ അബീരാം, 2 വാക്യം, പേലെത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രയേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 280 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. മുൻനിരയിൽ നിൽക്കുന്നവരാണ് മോശയോട് മത്സരിക്കുന്നത്. സഭാപ്രധാനികളായ ഇസ്രയേൽ മക്കൾ ഇവർ മോശയോട് മത്സരിക്കുവാനായിട്ടിടയായി. ദൈവമക്കളെ നോക്കണം, അതേ കർത്താവ് നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ വിരൽ ചൂണ്ടുവാൻ, അവർക്കെതിരെ മത്സരിക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടില്ല. ഇന്ന് ദൈവസഭകൾ എന്താ സംഭവിക്കുന്നത്? മത്സരമാ. വചനം പറയുന്നു, എന്താണ് കർത്താവ് അവർക്ക് കൊടുത്ത ശിക്ഷ എന്നറിയാമോ? യഹോവയായ ദൈവ ഭൂമിയെ പിളർന്ന് അവർ ഭൂമി അവരെ വിഴുങ്ങിക്കളയുവാനായിട്ടിടയായി തീർന്നു. വചനത്തിൽ റെയറായി കണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കോപമാണ് ഇന്ന് ദൈവസഭയ്ക്കിൽ, ആ ദൈവ സമൂഹത്തിന് ഇടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മത്സരമാ മത്സര. വചനം പറയുന്നു, ഈ മത്സരത്തെ വളരെ ചെറിയതായി കാണരുതേ. ദൈവ കൃപ അതിൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ് കർത്താവിനെ പ്രൊട്ടക്ട് ചെയ്തോളൂ. സൗജന്യമായ ദൈവ കൃപയാലാ ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന നിസാരമായ കാര്യമായി എന്ന് പറഞ്ഞ് അതെ അതിനെ ട്ടിക്കളയുവാൻ ഞാനും നിങ്ങളും അമ്മ ചിന്തിച്ചാൽ ദൈവത്തിന്റെ അതിയായ കോപം നമ്മിലേക്ക് വരുമെന്ന ദൈവ വചനം ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനെയൊക്കെ ന്യായവൽക്കരിക്കുന്ന ഒരു കൂട്ടം ദുരുപദേശകർ. പ്രൈസ് ദി ലോർഡ്. അതേ ദൈവമക്കളെ, അമേൻ മത്സര. ഈ ദിവസങ്ങളിൽ നമ്മളുടെ ദൈവസഭകളിൽ നിന്ന് മാറിപ്പോകട്ടെ, ദൈവീക സമൂഹങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഒരു കൂട്ടം ഇതിനുവേണ്ടി ആത്മതപനം ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ അതേ നമ്മെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും, നമ്മെ കർത്താവ് മടക്കി വരുത്തും. ഹല്ലേലൂയ. നോക്കണം, എന്ത് ശക്തമായി ഒറ്റ വാക്കിൽ യൂദാപ്പോസ്തോലൻ ആ ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ളവർക്ക് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നമുക്കു വേണ്ടിയിട്ട് വീണ്ടും ലേഖനകർത്താവ് എഴുതി വച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്, അവർക്ക് ഈ ദുരുപദേശകന്മാർ നല്ല ഫലം കായ്ക്കാത്തവരാ. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. സൗജന്യമായി അതെ രക്ഷ നമുക്ക് ലഭിച്ചതാ. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ പോയി ഫലം കായ്ക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാ.
പ്രൈസലോ. എന്നാൽ ഇവർ ഈ ദുരുപദേശകന്മാർ ബലമില്ലാത്ത വൃക്ഷങ്ങളെന്ന വചനം എഴുതിയിരിക്കുന്നത്, വേറിട്ടു പോയത് ഇല കൊഴിഞ്ഞതുമായ വൃക്ഷങ്ങൾ, അവർക്ക് നല്ല ബലം ഇല്ലേ ഇല്ല. എന്നാൽ യേശു കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ബലം പുറപ്പെടുവിക്കണം. നിങ്ങൾ നല്ല ബലം പുറപ്പെടുവിച്ച് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് കൊഴിഞ്ഞു പോകുവാനായിട്ടല്ല, മറിച്ച് നിലനിൽക്കുന്നതായ നല്ല ബലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമായി മാറാനാ യേശുനാഥൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഫലമില്ലാത്ത വൃക്ഷമാണോ ഞാനും നിങ്ങളും, കർത്താവ് നമ്മെ വെട്ടിക്കളയുവാനായിട്ടിടയായി തീരും. നോക്കണമേ ദൈവജനമേ, അമൻ. എന്തോ വ്യക്തമായ യൂദാപോസ്തലൻ നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുന്നത് ഈ ദിവസങ്ങളിൽ നാം ഉണർത്തപ്പെടുവാൻ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം, അതെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, പിറുപിറുപ്പിൻ്റെ വാക്കുകൾ, അതെ ഈ വഞ്ചനക്കെതിരെ നിന്ന് പോരാടുവാൻ നമുക്ക് കഴിയുമോ? ലേഖനകർത്താവ് വീണ്ടും നമ്മോട് പറയുകയാണ്, ദൈവമക്കളെ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, അതെ അന്ത്യകാലത്ത് 1:16 അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ? വീണ്ടും നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ ഉപദേശത്തിൽ എന്തുകൊണ്ട് അകപ്പെട്ടു പോകുന്നു? അതെ, ഭിന്നതയുണ്ടാക്കുന്നവരാ അവർ, പ്രാകൃതന്മാരാ അവർ, ലോകമോഹങ്ങൾക്കനുസരിച്ച് നടക്കുന്ന പരിഹാസികളാ. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന പോലെ അവൻ നമ്മെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടി ജയിക്കേണ്ടത് ഈ കാലയളവിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾക്ക് നിലനിൽപ്പ് വേണമോ? നമ്മൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമോ? നാം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടു പോകാൻ സാധിക്കയില്ല. നമ്മളുടെ ജീവിതം നിത്യനാശത്തിലേക്ക് പോകും. യൂദാപോസ്തലൻ പറയുകയാണ്, അതെ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മെ ഈ ലോകത്തിൻ്റെ നാനാ മോഹങ്ങൾ നമ്മെ അട്രാക്റ്റ് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അപ്പോസ്തലൻ പറയുക, നിങ്ങളുടെ എഫേർട്ടിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്നാൽ ഞാൻ ചില അഡ്വൈസസ് നിങ്ങൾക്ക് തരാം. എന്താണ് വചനം പറയുന്നത്? അതെ 1:20 അതെ യൂദാപോസ്തലൻ നമ്മോട് പറയുക, അതെ പരിശുദ്ധ ആത്മാവ് നമ്മോട് ഇടപെടുകയ. എന്താ, നമുക്കൊന്ന് ശ്രദ്ധയോടെ ആ വചനത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധ ആത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊൾവീൻ. 22:23 അത് തന്നെ അതിനെ റിലേറ്റ് ചെയ്ത ദൈവിക ബലങ്ങളാണ് പറയുന്നത്. നോക്കണമേ ദൈവമക്കളെ, അതെ നമ്മുടെ സ്വയമായ എഫേർട്ടിൽ ഇത് സാധിക്കയില്ല. എന്നാൽ ഇന്ന് മുതൽ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, അതെ വിശ്വാസത്തിന് വാക്കുകൾ പറയാൻ തയ്യാറായാൽ, പരിശുദ്ധ ആത്മാവിൽ നാം പ്രാർത്ഥിച്ചാൽ ആ പരിശുദ്ധ ആത്മാവ് നമ്മെ സത്യത്തിൽ നിലനിർത്തുവാൻ സഹായിക്കും. അതെ ഈ ലോകത്തിന്റെ മോഹത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുവാനായിട്ടിടയായി തീരാ. ഈ പരിശുദ്ധ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ അത് നമ്മെ സർവ അമൻ സത്യത്തിലും സകല സത്യത്തിലും വഴി നടത്തും. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഉപദേശകരുടെ വാക്കിനാൽ നമ്മൾ തെറ്റിപ്പോവുകയില്ല. ഇന്ന് മുതൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഇന്ന് മുതൽ ആത്മശക്തിക്ക് വേണ്ടി നിലവിളിക്കുവാൻ കഴിയുമോ? ഇന്ന് മുതൽ അതെ അപ്പാ ഈ ദുരുപദേശകരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ, ഈ ഇങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ ഇല്ലായ്മയായി പോകേണ്ടതിനാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അങ്ങനെ ചെയ്താൽ ഇതുപോലെ ദുരുപദേശത്തിൽ അകപ്പെട്ട ഒരു കൂട്ട നമ്മൾക്ക് ചുറ്റുമുണ്ട്. അവർ നമ്മുടെ പ്രാർത്ഥനയിൽ വിടുവിക്കപ്പെടുവാനായിട്ടിടയായി തീരും. മാത്രമല്ല ഈ വചനം ഉദ്ധരിച്ച് അവരെ മടക്കി വരുത്തുവാൻ നമുക്ക് സാധിക്കും.
അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈ വചനം കടന്നു ചെല്ലുവാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അവരുടെ ഹൃദയ കണ്ണുകൾ ഈ ദിവസങ്ങളെ തുറക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതെ, ഒരുമിച്ച് ഈ വചനത്തിന് മുന്നിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താപ്പച്ച, ഞങ്ങൾ ഒരുമിച്ച് ദൈവാദപീഠത്തിൽ അടുത്തു വരുന്നു. ഈ നാളുകൾ കർത്താവേ വിശ്വാസത്തിന് അപ്പാ ശോഷണം സംഭവിച്ചിരിക്കുക. ഞങ്ങൾക്ക് പലപ്പോഴും വിശ്വാസത്തിൽ പോരാടി ജയിക്കുവാൻ കഴിയുന്നില്ല പിതാവേ. ലോകത്തിൻ്റെ നാനാ മോഹങ്ങൾ ഞങ്ങളെ അട്രാക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പാ, ഞങ്ങളെ ഇതിൽ നിന്ന് വിടുവിക്കണമേ അപ്പാ. അതെ, ആ നിത്യനാശത്തിലേക്ക് പോകാതെ വേണം കർത്താവിൻ്റെ വരവിനാൽ ഞങ്ങൾ എടുക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ വീണ് പോകുവാൻ അനുവദിക്കണേ കർത്താവേ. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തി ജീവിതങ്ങൾ അപ്പാ ഈ ഇത്തരത്തിലുള്ള ദുരുപദേശത്തിൽ അകപ്പെട്ട് അവരുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നാഥ, അവരെ സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ അവരെ മടക്കി വരുത്തുവാൻ കർത്താവെ ആത്മപ്രേരിതമായി അപ്പാ ദൈവവചനം സംസാരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവാത്മാവേ, ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിർത്തുമറകണമേ. ഈ ദിനങ്ങളിൽ സമയം വേർതിരിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഉത്സാഹമുള്ളവരാക്കി തീർക്കണമേ. അപ്പാ, ഞങ്ങൾ വീണു പോകുവാൻ അനുവദിക്കല്ലേ. ആത്മശക്തി ഞങ്ങളുടെ മേൽ പകരുമറകണമേ കർത്താവേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഈ വചനത്തിൻ്റെ ശക്തി പകരപ്പെടുമറകണമേ കർത്താവേ. ഈ പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കുമറകണമേ. ഈ ദൈവകൃപയെ വികൃതമാക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ അപ്പാ എല്ലാവിധമാകുന്ന കർത്താവേ അപ്പാ ശക്തികളും നശിച്ചു പോകട്ടെ കർത്താവേ. ഈ നാളുകൾ കർത്താവേ ശക്തമായി സത്യസുവിശേഷത്തിന് വേണ്ടി ഒരു കൂട്ടം തലമുറയെ അങ്ങ് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. വിശ്വാസത്തിന് വേണ്ടി പോരാടി ജയിക്കുവാൻ ഒരു കൂട്ടത്തെ അങ്ങ് ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കണമേ. ആത്മാവിൻ്റെ ശക്തിയാൽ അങ്ങ് ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ അപ്പാ. അതിനായി ഞങ്ങളെ സഹായിക്കുമറകണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ അങ്ങ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനെ നമ്മളായിരിക്കുമ്പോൾ ദൈവമക്കളെ വീഴാതെ വേണം കർത്താവ് നമ്മെ സൂക്ഷിക്കും. ആമേൻ. വചനം വ്യക്തമായി എഴുതിയിരിക്കുന്നത് 24-ാം വാക്യം, വീഴാതെ വേണം നിങ്ങളെ സൂക്ഷിച്ച തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു.